ഈശ്വരൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ചുരുളഴിയുന്ന തിരുവെഴുത്തുകളുടെ പുതിയ ഒരു പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. 10 കൽപ്പനകളെക്കുറിച്ചുള്ള പഠനത്തിലായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചതും ചർച്ച ചെയ്തതും. ഇന്ന് 1-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തിയുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിലാണ് 10 കൽപ്പനകൾ നമ്മൾ കാണുന്നതും അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നതും. അതിൻ്റെ ആദ്യ ഭാഗമാണ് 10 കൽപ്പനകൾ എന്ന് നാം വിളിക്കുന്ന ഈ 10 ദൈവത്തിൻ്റെ വാക്കുകൾ. അതിൽ ആദ്യത്തേത് ദൈവത്തെ ദൈവമായി, അതായത് യഹോവയെ ഏക സത്യ ദൈവമായി ആരാധിക്കണം എന്നുള്ള ഒരു കൽപ്പനയാണ്. അതിനാഭുഖമായിട്ട് 20-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നൽകിയിരിക്കുന്ന പ്രകാരമാണ്, ദൈവം അരുളിച്ചത വചനങ്ങളാണിവ. തുടർന്ന് അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുക എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഇതുവരെയുള്ള ഭാഗമാണ് നമ്മൾ 1-ാമത്തെ കൽപ്പനയായിട്ട് നമ്മൾ കരുതുന്നതും. അങ്ങനെ നമ്മുടെ 10 പ്രമാണങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന 10 പ്രമാണങ്ങളിൽ ആദ്യത്തേതായിട്ട് നാം കരുതുന്നതും. ചില ഇടങ്ങളിൽ ഇതിനെ 2 കൽപ്പനകളായിട്ട് കരുതുന്നവരുമുണ്ട്. എന്തായാലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും മറ്റ് നമ്മുടെ 10 പ്രമാണങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിലും 7-ാമത്തെ വാക്യമാണ് 2-ാമത്തെ കൽപ്പനയായിട്ട് നൽകുക. നിന്റെ ദൈവമായ കർത്താവിനെ നാം വ്രതം ഉപയോഗിക്കരുത്. ആ ഭാഗമാണ് 2-ാമത്തെ കൽപ്പനയായിട്ട് നൽകുക. ഏതായാലും ഈ ആദ്യ കൽപ്പന നമ്മുടെ പഠനത്തിന് യോജിക്കുന്ന രീതിയിൽ ഈ ഒരു കൽപ്പന, ഈ ഒരു ഭാഗം വരെ, 6-ാമത്തെ വാക്യം വരെ നമ്മൾ ഒരൊറ്റ ആദ്യ കൽപ്പനയുടെ ഭാഗമായിട്ട് കണ്ട് നമ്മളിന്ന് അതിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണ്. ഈ 10 കൽപ്പനകളുടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ ജീവിത നിയമങ്ങളുടെ പുതിയ രീതിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു മേഖലയെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. ദേ ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. ദൈവമായുള്ള ഉടമ്പടി ബന്ധത്തിൽ ഇസ്രായേൽ ജനം പാലിക്കേണ്ട ജീവിത ശൈലിയാണ് അത് എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. അപ്പോൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നത്, ഈ ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതായത് പുറപ്പാട് അനുഭവമാണ് ഈ ഒരു ആദ്യ പ്രമാണത്തിൻ്റെ പശ്ചാത്തലമായിട്ട്, അല്ലെങ്കിൽ 10 കൽപ്പനകളുടെയും പശ്ചാത്തലമായിട്ട് നിൽക്കുക. ഇതിന് പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാണ് 3-ാം വാക്യം തുടങ്ങുക. തുടർന്ന് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടയിലുള്ള ജലത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്, അവയെ ആരാധിക്കരുത്, അവയുടെ മുമ്പിൽ പ്രണമിക്കരുത് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ വായിക്കുന്നു 4-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ. അപ്പോഴതിന് പ്രധാനമായും 2 തലങ്ങൾ ഈ 1-ാമത്തെ കൽപ്പനയുടെ ഉള്ളിലുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. വ്യക്തമായിട്ട് ഇവിടെ പറയുന്നില്ലെങ്കിൽ പോലും ഏകദൈവ വിശ്വാസത്തെയാണ് ഇത് എടുത്തു കാണിക്കുക. മോണോതെയിസം. നമുക്കറിയാം ഇസ്രായേൽ ജനം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബഹുദൈവ ആരാധനയും മറ്റ് വിജാതീയ ദേവന്മാരിലുള്ള വിശ്വാസവും അല്ലെങ്കിൽ അവരോടുള്ള ആരാധനയുമൊക്കെയായിരുന്നു ഇസ്രായേൽ ജനം നേരിട്ടിരുന്ന വലിയ വെല്ലുവിളി. അപ്പോൾ അതിൽ നിന്ന് ഈ ജനത്തെ വിടുവിച്ച് സത്യദൈവമായ, ഏക സത്യദൈവമായ,
യഹോവയിൽ വിശ്വസിക്കാനും ആ ദൈവത്തെ മാത്രം ആരാധിച്ച് ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാനും പഠിപ്പിക്കുക എന്നതാണ് ആദ്യ പ്രമാണത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. പോളിതെയിസത്തിന്, ബഹുദൈവ ആരാധനയ്ക്ക്, ബഹുദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി ഇസ്രായേലിൻ്റെ യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള മറ്റ് എല്ലാ ജനതകളും അവർ പല ദേവന്മാരിൽ, പല ദൈവിക ശക്തികളിൽ വിശ്വസിച്ച് അവയെ ആരാധിച്ചിരുന്നവരാണ്. പ്രപഞ്ച ശക്തികൾ തുടങ്ങി മറ്റു പലതിനെയും ദൈവങ്ങളായിട്ട് കണ്ട് ആരാധിച്ചിരുന്ന ജനതയാണ്. എന്നാൽ അതിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വ്യത്യസ്തമാക്കുന്നത് ഈ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണ്. അതുതന്നെയാണ് ആദ്യ കൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് നമുക്ക് പറയാൻ പറ്റുക. കാരണം പഴയ നിയമം മുഴുവൻ്റെയും അന്തസ്സത്ത അടങ്ങിയിരിക്കുന്നത് മോണോതെയിസത്തിലാണ്, ഏകദൈവ വിശ്വാസത്തിലാണ്. ഒരൊറ്റ ദൈവമേ ഉള്ളൂവെന്നും അവൻ മാത്രമാണ് യഥാർത്ഥ ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ഈ ലോകത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടാവും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനെന്നും അവനിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമുള്ള അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ് ഈ ആദ്യ കൽപ്പനയിൽ ഉൾച്ചേർന്നിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനെ ഹെനോതെയിസം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. മറ്റ് ജനതകളുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവർ ഏകദൈവത്തെ, ഒരു ദൈവത്തെ മാത്രമല്ല പല ദൈവങ്ങളെ ആരാധിച്ചിരുന്നവർ, പല ശക്തികളെ ദൈവങ്ങളായിട്ട് കണ്ട് ആരാധിച്ചിരുന്ന ജനതകളായിരുന്നു. അവരുടെ ഇടയിൽ വ്യത്യസ്തമായ ഒരു ആരാധന ജീവിത ശൈലിയുടെ ഉടമകളായിട്ട് മാറേണ്ടവരാണ് ഇസ്രായേൽ ജനത. അപ്പോൾ അവരുടെ ജീവിതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ ജീവിത ശൈലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ ഓരോരോ തലങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഓരോരോ ദൈവങ്ങളായിരുന്നു. വിളവിൻ്റെ ദൈവം, മഴയുടെ ദേവൻ, പ്രകാശത്തിൻ്റെ ദേവൻ, പ്രകൃതിയുടെ ദേവൻ, രോഗങ്ങൾ പലത് ചിലത് സുഖപ്പെടുത്തുന്നത് ഓരോരോ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ, അവൻ്റെ പല മേഖലകളെ നിയന്ത്രിക്കുന്നത് പല ദൈവിക ശക്തികളാണ് എന്ന് ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടത്തുള്ള ജനതകൾ വിശ്വസിച്ചിരുന്നു. അതിനെയാണ് ഹെനോതെയിസം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അതായത് പല ദൈവങ്ങളിൽ ഡിഫറെൻറ്റ് ഗോഡ്സ് പ്ലേയ്ഡ് ഡിഫറെൻറ്റ് റോൾസ് ഇൻ ദ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മാറ്റി നിർത്തി അവരെ ഇവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അത് ഏകദൈവമായ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആദ്യ കൽപ്പനയിലൂടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളെ നിയന്ത്രിക്കുന്നത് വിവിധങ്ങളായ ദൈവിക ശക്തികളല്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ആദ്യ പ്രമാണത്തിൻ്റെ ഒരു ലക്ഷ്യം. അവിടെ ഈ ദൈവം എന്ന് പറയുന്നത്, ഇസ്രായേൽ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുഴുവൻ മേഖലകളെയും അവൻ്റെ സർവ ജീവിത ആവശ്യങ്ങളെയും കണ്ടറിഞ്ഞ് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ദൈവമാണ്. അല്ലാതെ മനുഷ്യൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് ഓരോരോ ദേവന്മാരോ ഓരോരോ ദൈവശക്തികളോ അല്ല. മനുഷ്യൻ്റെ ജീവിത മേഖലകളെ ബാധിക്കുന്ന അവൻ്റെ ഓരോരോ തലങ്ങളെ നിയന്ത്രിക്കുന്നത് ഓരോ പ്രപഞ്ചശക്തികളോ മറ്റു ദേവന്മാരോ ദേവതകളോ അല്ല. ഏകദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുഴുവൻ ജീവിത മേഖലകളെയും നിയന്ത്രിച്ച് നയിക്കുന്ന, പരിപാലിക്കുന്ന ദൈവമാണ്. അവിടെ ഒരൊറ്റ ദൈവത്തിൻ്റെ, ഏകദൈവത്തിൻ്റെ കീഴിലാണ് മനുഷ്യൻ മുഴുവനും. അവൻ്റെ ജീവിതം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആ ദൈവത്തിലുള്ള ആശ്രയത്വത്തിലുമാണ്. പല ദൈവിക ശക്തികളല്ല മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മോണോതെയിസത്തെ അടിസ്ഥാനപരമായി എടുത്തു വെച്ചുകൊണ്ട് ഏക ദൈവ വിശ്വാസത്തെ, ദൈവാരാധനയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹെനോതെയിസം അല്ല അതിനെ നിരാകരിക്കുന്ന ഒരു കൽപ്പന കൂടിയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന ഈ കൽപ്പനയിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യൂണിറ്റി, യൂണിറ്റി ഓഫ് ലൈഫ്, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ ഒരു ഏകത്വം, ദൈവം ഏകനായിരിക്കുന്നതുപോലെ മനുഷ്യൻ്റെ ജീവിത മേഖലകളെ മുഴുവൻ ബാധിക്കുന്ന, നിയന്ത്രിക്കുന്ന, അതിനെ മുഴുവൻ ഉൾച്ചേർത്തിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ ഒരു ഏകദൈവ ആരാധന ചെന്നെത്തേണ്ടതും മനുഷ്യൻ ഈ ഒരു ഒറ്റ ദൈവത്തിലേക്ക് എത്തിച്ചേരണമെന്നുമുള്ള ഒരാശയമാണ് ഈ ആദ്യ കൽപ്പനയുടെ ഒന്നാമത്തെ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കണ്ടെത്തുക. രണ്ടാമതായിട്ട് അവിടെ വിഗ്രഹങ്ങളെ നിരാകരിക്കുന്ന, വിഗ്രഹാരാധന നിരാകരിക്കുന്ന ഒരു ഭാഗം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഭൂമിക്കടിയിലോ താഴെയോ ഉള്ള
എവിടെയുമുള്ള ഒന്നിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കരുത്, അവയെ ദൈവമായി ആരാധിക്കരുതെന്ന് അതിശക്തമായ ഒരു നിർദ്ദേശം നമ്മൾ കാണുന്നുണ്ട്. അതിന് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അത് രണ്ട് പരീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ ദൈവത്തിൻ്റെ, ഏകദൈവത്തിൻ്റെ പോലും പ്രതിമകൾ ഉണ്ടാക്കരുത് എന്നൊരു ചിന്ത പിന്നീട് ഇസ്രായേലിൽ കടന്നു വരുന്നുണ്ട്. അതിന് കാരണം യഥാർത്ഥ സത്യ ദൈവമായ യഹോവയുടെ പ്രതിമകളോ അല്ലെങ്കിൽ ഇമേജസോ ഉണ്ടാക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, നോ ഇമേജസ് ക്യാൻ റെപ്രസെൻ്റ് ദ ട്രൂ നേച്ചർ ആൻഡ് ദ ഡിവിനിറ്റി ഓഫ് യാവേ. ഒരു പടത്തിലോ ഒരു ചിത്രത്തിലോ ഒതുക്കാൻ പറ്റുന്നതല്ല ദൈവമെന്ന് പഠിപ്പിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. അതായത് നമ്മളിലൊരു പടത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഇമേജിലൂടെ നമ്മൾ അത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിലേക്കാണ് നമ്മൾ ചെന്നെത്തുക. അതിനെ പ്രോട്ടോടൈപ്പ് എന്ന് വേണമെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈശോയെ നമ്മൾ ഒരു ഈശോയുടെ ഒരു ചിത്രം വെച്ച് നമ്മൾ ചിന്തിക്കുകയോ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെ പടം റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തിയെ, ഈശോ എന്ന വ്യക്തിയാണ് നമ്മൾ കണ്ട് ആരാധിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ആ ശരീരിയായ ഇൻകോർപ്പറലായ ദൈവത്തിന് ഏതെങ്കിലും ഒരു പടത്തിലോ ചിത്രത്തിലോ ഇമേജിലോ ഒതുക്കുമ്പോൾ ആ ദൈവത്തെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ ദൈവത്തെ അതിൽ ഉൾക്കൊള്ളിക്കാൻ ആവില്ല എന്നതാണ് ഈ ഇമേജസ് ഉണ്ടാക്കരുത് എന്നതിൻ്റെ ആ എന്ന കൽപ്പനയുടെ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗം. നോ വൺ ക്യാൻ ലിമിറ്റ് ഗാഡ് ഇൻറ്റു ആൻ ഇമേജ്. അപരിമീയനായ, അതായത് ട്രാൻസ്ജെൻഡൻ ഗോഡ് എന്ന് നമ്മൾ വിളിക്കും. ഈ ട്രാൻസ്ജെൻഡൻ ഗോഡിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രതിമയിലോ ഒരു ഇമേജിലോ ഒതുക്കാൻ സാധിക്കുകയില്ല. സർവപ്രപഞ്ചത്തെയും നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ദൈവം, ഈ ട്രാൻസ്ജെൻഡൻ ഗോഡ്, അപരിമീയനായ ദൈവം, ഈ ദൈവത്തെ നമ്മൾക്ക് അറിയാവുന്ന ഒരു ഇമേജിൽ ഒതുക്കി ചേർക്കരുത് എന്നുള്ളതാണ് ഈ ആദ്യ പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. മാത്രമല്ല, ദൈവം സ്പിരിച്വലാണ്. ഹീസ് എ സ്പിരിറ്റ്. ആ ശരീരിയാണ്. മാത്രമല്ല, ഹീസ് ഓൾസോ ട്രാൻസ്ജെൻഡൻ്റൽ. ഈ രണ്ട് പ്രത്യേകതകളും ഉൾച്ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് സ്പിരിച്വലും ട്രാൻസ്ജെൻഡലുമായ ദൈവത്തെ ഒരു പ്രതിമയിലോ ഒരു രൂപത്തിലോ ഒതുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരൂപങ്ങൾ ഉണ്ടാക്കരുത് എന്നൊരു ചിന്ത പഴയ നിയമത്തിൽ നമ്മൾ കാണുക. പിന്നീട് നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടത്, അതൊരു നിരോധനം എന്നതിലുപരി ഈ ദൈവത്തിൻ്റെ മഹത്വവും അതീശത്വവും അവിടുത്തെ അപരിമേയത്വവും ഒക്കെ വിളിച്ചോതുന്നതാണ് ഈ ഒരു ഭാഗം. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നോ ഇമേജ്, നോ പിക്ചർ ഇൻ ദിസ് വേൾഡ് ക്യാൻ റെപ്രസെൻറ്റ് ആർ ഡെപിക്ട് ദ ട്രൂ നേച്ചർ ആൻഡ് ഗ്രേറ്റ്നെസ് ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മഹത്വവും അവൻ്റെ യഥാർത്ഥ പ്രകൃതിയും ഒന്നും ഒരു പടത്തിലോ ഒരു രൂപത്തിലോ ഉൾക്കൊള്ളിക്കാൻ ആവില്ല എന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രൂപങ്ങളോ പ്രതിമകളോ ഉണ്ടാക്കരുത് എന്നൊരു ചിന്ത ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ കടന്നു വരിക. മൂന്നാമതായിട്ട് ഇതിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഇമേജസ്, ബാൻ ഓൺ ഇമേജൻസ്. അത് ഈ പ്രതിമകൾ ഉണ്ടാക്കരുതെന്ന് പറയുന്നത് ഏക സത്യ ദൈവ വിശ്വാസത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, യഥാർത്ഥ ആരാധന അതടങ്ങിയിരിക്കുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, മറിച്ച് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന അതിശക്തമായ ഒരു ചിന്ത ഇസ്രായേൽ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് ആ കാലഘട്ടത്തിലെ ജനതകളിടയിലെ ഒരു രീതിയാണ്. ദൈവം എന്ത് ആരെന്നറിയാത്ത കാണുന്ന പ്രപഞ്ചശക്തികളെയൊക്കെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഏക ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഇസ്രായേലിനാണ്. അതുകൊണ്ട് മഹോന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഇസ്രായേൽ ജനത അവരുടെ ചുറ്റുവട്ടങ്ങളിലുള്ള മറ്റു ജനതകളെ പോലെ പ്രപഞ്ചശക്തികളെയോ പ്രതിമകളെയോ ഒക്കെ ആരാധിക്കുന്ന ഒരു ജനമായി മാറരുത്. മറിച്ച് അവരിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്ന് യഥാർത്ഥ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയായിട്ട് മാറണമെന്നതാണ് ഈ കൽപ്പനയുടെ പ്രത്യേകത. അപ്പോഴുണ്ട് പ്രതിമകൾ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ഒന്നിൻ്റെയും രൂപങ്ങൾ ഉണ്ടാക്കുകയോ അവയുടെ മുമ്പിൽ പ്രണമിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന ഈ ഒരു ഭാഗം, അത് യഥാർത്ഥ ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ്. സ്പിരിച്വലും ട്രാൻസ്ജെൻഡൻ്റലുമായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതിന് ആ ദൈവമായുള്ള വ്യക്തി ബന്ധത്തിലേക്ക് മനുഷ്യൻ കടന്നു വരണം, ഇസ്രായേൽ ജന കടന്നു വരണം എന്നതാണ് അതിൻ്റെ സൂചന. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളതുപോലെ
ഈ പത്ത് പ്രമാണങ്ങൾ നൽകപ്പെടുന്നത് സീനായി ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു. ദൈവവുമായി ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടായ വലിയൊരു പ്രത്യേക ബന്ധത്തിൻ്റെ, ഒരു യുണീക്ക് റിലേഷൻഷിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവ നൽകപ്പെടുക. ആ ബന്ധം പരിപോഷിപ്പിക്കപ്പെടണമെന്നതാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. മാത്രമല്ല, സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ഗാഡ് ഈസ് ഇൻഅഡ്വക്കേറ്റ് ആൻഡ് മേ ബി എ ഡിസ്റ്റോർഷൻ. അതാണ് പഴയ നിയമത്തിൻ്റെ ചിന്ത. സത്യദൈവമായ യഹോവയുടെ സിംബോളിക്കായിട്ട് ചെയ്യപ്പെടുന്ന ഇമേജസ് ആവാം, പടങ്ങളാകാം, എന്തുമാവാം, ആ റെപ്രസെൻറ്റേഷൻസൊക്കെയും ദ ആർ ഇൻഅഡ്വക്കേറ്റ്. അത് അതിന് സാധിക്കില്ല അതിനെ ഉൾക്കൊള്ളാൻ, ഈ ദൈവത്തെ ഉൾക്കൊള്ളാൻ ഈ ഒരു ചിത്രത്തിനോ പടങ്ങൾക്കോ രൂപങ്ങൾക്കോ സാധിക്കില്ല എന്ന് മാത്രമല്ല, ദ മേ ബി ഡിസ്റ്റോർഷൻസ് ഓഫ് റിയൽ ഗാഡ്. യഥാർത്ഥ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്റ്റോർഷനായിട്ടോ മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുണ്ടാകുന്ന പ്രതിമകളോ രൂപങ്ങളോ ഒക്കെ വീണ്ടും മറ്റൊരു ഒരു ആരാധനയ്ക്ക് വിഷയഭവിക്കപ്പെടാനിടയുണ്ട് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ദൈവ ആരാധനയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒന്നും ഈ ജനത്തിൻ്റെ ഇടയിൽ പാടില്ല എന്നാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ യഥാർത്ഥ ട്രൂ വർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആദ്യത്തെ പ്രമാണം. അതാണ് പുറപ്പാടിൻ്റെ 20-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ 2 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞു വച്ചിരിക്കുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏകദൈവ സത്യവിശ്വാസത്തെ, ഏക സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന രീതിയെ, ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആ ദൈവവുമായി ആഴമേറിയൊരു ബന്ധത്തിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയാണിത് സൂചിപ്പിക്കുക. അതിന് മറ്റു വിഗ്രഹങ്ങൾ പാടില്ല. ഈ ദൈവത്തെ പോലും ഒരു വിഗ്രഹത്തിലോ പടത്തിലോ ഒരു ഇമേജിലോ ഒതുക്കുന്നത് ശരിയല്ല എന്നുമാണ് ഇതിലൂടെ പഠിപ്പിക്കുക. മാത്രമല്ല, ഈ കൽപ്പനയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഏകദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് അതിൻ്റെ രത്ന ചുരുക്കം. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ, ഹെനോതെയിസം, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പല ദൈവങ്ങളല്ല, പല പ്രപഞ്ച ശക്തികളോ പല ദൈവിക ശക്തികളോ അല്ല, ഒറ്റ ദൈവത്തിൻ്റെ, ഏകദൈവത്തിൻ്റെ കീഴിലാണ് മനുഷ്യനെന്ന്, അവൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന അവൻ്റെ വ്യക്തിത്വത്തെ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ മുഴുവനും ഉൾക്കൊണ്ട് നിയന്ത്രിച്ച് പരിപാലിക്കുന്നത് ഈ ഒരു ദൈവം മാത്രമാണെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഒരു വാക്യം കൂടി പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്തെന്നാൽ, ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വാചകമാണ് അസഹിഷ്ണുവായ ദൈവം, എ ജലസ് ഗോഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ പഴയനിയമത്തിൽ പല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. മാനുഷികമായ രീതിയിൽ ദൈവം മനുഷ്യനെ എന്ന പോലെ അവതരിപ്പിക്കുന്ന രീതിക്കാണ് ആന്തോപ്രൊമോർഫിസം എന്ന് പറയുക. ദൈവത്തെ ദൈവത്തിൻ്റെ അതേ രീതിയിൽ ട്രാൻസ്ജെൻഡൻ്റ് ഗോഡായിട്ട് അവതരിപ്പിക്കുന്നതിനെ തെയോമോർഫിസം എന്ന് പറയാൻ പറ്റും. ഇനി ചിലപ്പോഴെങ്കിലും ദൈവത്തിന് മനുഷ്യൻ്റെ വികാര വിചാരങ്ങളുള്ള ഒരു വ്യക്തിയെ പോലെ അവതരിപ്പിക്കുന്നതിനാണ് പലപ്പോഴും ആന്ത്രോപോപ്പതിക് ശൈലി എന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. അങ്ങനെ 3 രീതിയിൽ പലപ്പോഴും ദൈവത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ പാരമ്പര്യങ്ങളിൽ. ഈ 3 രീതിയിലും ദൈവത്തെ മനുഷ്യനെ പോലെ അവതരിപ്പിക്കുന്ന ശൈലിയിലാണ് ചിലപ്പോഴെങ്കിലും അസഹിഷ്ണുവായ ദൈവം എന്ന് പറഞ്ഞു വെക്കുക. എന്നാൽ അതിനേക്കാളും കൂടുതൽ ആഴമേറിയൊരു അർത്ഥം നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാനായിട്ട് പറ്റും. ഇറ്റ് ഷോസ് ദ യുണീക്നെസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വ്യതിരിക്തതയാണ് ഇത് എടുത്തു കാണിക്കുക. അതായത്, ഇസ്രായേൽ ജനത ഈ ദൈവവുമായുള്ള പ്രത്യേകമായ ഒരു ബന്ധത്തിലേക്ക് ഉടമ്പടിയിലൂടെ കടന്നു വന്ന ജനതയാണ്. ഇതിനപ്പുറത്തേക്ക് ഈ ജനതയ്ക്ക് മറ്റൊരു ദൈവവുമായി, പ്രപഞ്ച ശക്തികളെ ദൈവവുമായി ആരാധിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇതിന് ഉദാഹരണമായിട്ട് വിശുദ്ധ ഗ്രന്ഥം തന്നെ നമുക്ക് നൽകുന്നത് വിവാഹ ബന്ധമാണ്, മാരേജ് റിലേഷൻഷിപ്പ്. വിവാഹബന്ധം എന്നും ഒരു എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പാണ്. വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളിലും ഉദാത്തമായി നിൽക്കുന്നത് വിവാഹബന്ധമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. നോ റൈവൽസ് ആർ എൻ്റർടൈൻഡ് ഇൻ ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദർ ഇസ് നോ റൈവൽസ് ഇൻ ദി മാരേജ് റിലേഷൻഷിപ്പ്.
ഒരു എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പാണ് മാരേജ് എന്ന് പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ദൈവവുമായുള്ള ബന്ധത്തെ ദൈവം വിശുദ്ധ ഗ്രന്ഥം എന്നും വിശേഷിപ്പിക്കുന്നത് വിവാഹ ബന്ധത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഹോസിയ പ്രവാചകനുമൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അസഹിഷ്ണുവായ ദൈവമെന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ മാനുഷിക വികാര വിചാരങ്ങളുള്ള ഒരു വ്യക്തിയെപ്പോലെ അവതരിപ്പിക്കുന്ന ഒരു ശൈലി ബൈബിളിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള യുണീക്ക് റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുക. ദ യുണീക്ക്നെസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഈ ഒരു വ്യതിരിക്തത, അതുപോലെ തന്നെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഈ യുണീക്ക്നെസ്, അതിനെയാണ് ഇതെടുത്ത് കാണിക്കുക. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ശക്തിക്ക് വരാൻ പറ്റില്ല. ഈ ഒരു ബന്ധത്തെ എടുത്ത് കാണിക്കുന്നതിന്, ഈ യുണീക്ക് റിലേഷൻഷിപ്പിനെ, എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പിനെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാവണം വിശുദ്ധ ഗ്രന്ഥത്തിന് ഈ ഒരു പദം ചിലപ്പോഴെങ്കിലും ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുക. ഇവിടെ ഇതിൻ്റെ ഹീബ്രു മൂലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഐ ആം എ ജലസ് ഗോഡ് അല്ലെങ്കിൽ അസഹിഷ്ണുവായ ദൈവം എന്ന് പറയുന്നത് ഈ ഒരു വാക്ക് കന്ന എന്ന് പറയുന്ന വാക്കാണ്. അത് ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്, ദൈവത്തെ ബന്ധപ്പെടുത്തി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പിന്, യുണീക്ക് റിലേഷൻഷിപ്പിന്, വളരെ വ്യതിരിക്തമായ വ്യത്യസ്തതയുള്ള ആഴമേറിയ ഈ ബന്ധത്തെ, ഇതിൻ്റെ ഇടയിൽ ദൈവവും മനുഷ്യൻ്റെയും ഇടയിൽ മറ്റൊരു ശക്തിക്കും സ്ഥാനമില്ല എന്നാണ് ഈ പറഞ്ഞു വച്ചിരിക്കുക. ഇത് ഒന്നാമത്തെ പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈ വിഗ്രഹാരാധനയെ നിരോധിക്കുന്നതോടുപോലെ തന്നെ അതിൻ്റെ ഒരു അടുത്ത വശമാണിത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ മറ്റൊരു ശക്തിക്കും മറ്റൊരു വ്യക്തിക്കും മറ്റൊരു പ്രപഞ്ച ശക്തിക്കും സ്ഥാനമില്ല, കടന്നു വരരുത് എന്നുള്ള വളരെ ശക്തമായൊരു സന്ദേശമാണ് ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് എന്ന് പറയുന്നതിലൂടെ ഇവിടെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ആ ഒരു ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ആദ്യത്തെ പ്രമാണത്തെ നമ്മൾ മനസ്സിലാക്കാൻ. സഭയുടെ മതബോധന ഗ്രന്ഥം ഇതിനെ വളരെ വിശദമായിട്ട് ഈ ആദ്യ പ്രമാണത്തെ വിശദീകരിക്കുന്നുണ്ട്. പലതും ഇതിലൂടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പലതും നമ്മൾ പിൻചെല്ലാൻ പാടില്ല എന്ന ഒരു സന്ദേശവും ഇതിലുണ്ട് എന്ന് കാത്തക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് വിഗ്രഹാരാധന മാത്രമല്ല, മറ്റ് ദുർമന്ത്രവാദങ്ങൾ, മന്ത്രവാദ ശൈലികൾ, അഗ്നോസ്റ്റിസിസം, ഇറിലീജിയൻ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഇവിടെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ അപ്രസക്തങ്ങളാണെന്ന് വളരെ ശക്തമായൊരു സന്ദേശം ഇവിടെ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ ദൈവമായി കണ്ട് ആ ദൈവത്തെ മാത്രം ആരാധിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഈ ഒരു വളരെ പ്രത്യേകമായ, ആഴമേറിയ, വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ എടുത്തു കാണിക്കൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് എന്ന് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുക. ഇപ്പോൾ ആദ്യത്തെ പ്രമാണത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങൾ, മോണോതെയിസവും അതിനോട് ചേർന്നുള്ള ഹെനോതെയിസത്തെ നിരാകരിക്കുന്ന ശൈലിയും ഒപ്പം പ്രോഹിബിഷൻ ഓഫ് ഐഡോളേട്രി, ഇതൊക്കെയും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ആദ്യ പ്രമാണത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കാം. എന്തുകൊണ്ടാണ് ഈ മോണോതെയിസം അന്ന് അത്രമാത്രം ശക്തമായി വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ അവതരിപ്പിക്കുക? അതിന് കാരണം അന്നത്തെ വിജാതീയ മതങ്ങൾ, വിജാതീയ ജനതകളിടയിൽ ദൈവസങ്കല്പം എന്ന് പറയുന്ന അനേകം ദൈവങ്ങളുണ്ടെന്നും അതിന് ഒക്കെ ഒരു തലവനുണ്ടെന്നും ആ തലവൻ്റെ നിയന്ത്രണത്തിലാണ് മറ്റു ദൈവങ്ങളെന്നും മനുഷ്യൻ്റെ ഓരോ ജീവിത മേഖലകളെ നിയന്ത്രിക്കുന്നത് ഇതിലുള്ള ഓരോരോ ദൈവങ്ങളാണെന്ന് ഒക്കെ പറഞ്ഞു വെക്കുന്ന, മനസ്സിലാക്കിയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് അതിശക്തമായ ഈ ഒരു കൽപ്പന ദൈവം നൽകുക. ഈ ദൈവം എന്ന് പറയുന്നത്, യഹോവ എന്ന് പറയുന്നത് മറ്റ് പല ദൈവങ്ങളുടെ മേലുള്ള ഒരു ദൈവം, ഒരു അധികാരിയല്ല, അവരുടെ തലവനല്ല, മറിച്ച് ഏക ദൈവമാണ്, ജീവിക്കുന്ന സത്യ ദൈവമാണ്. ഇതാണ് ആദ്യത്തെ പ്രമാണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ. വളരെ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്ന, വളരെ വിശദമായി ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില ചിന്തകൾ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അടുത്ത നമ്മുടെ ക്ലാസ്സിൽ അടുത്ത പ്രമാണത്തോട് ചേർന്ന് അടുത്ത പ്രമാണങ്ങൾ നമുക്ക് കാണാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.